കണ്ടല സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതി ഭാസുരാഗൻ ജാമ്യാപേക്ഷ നൽകി കലൂരിലെ പ്രത്യേക കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അസുഖബാധിതനായതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ജിജീഷ് കർണാകരൻ ചേരുകയാണ്. ജിജീഷ്, പതിവ് നെഞ്ചുവേദന തന്നെയാണോ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ശ്യാം, തീർച്ചയായും കരിമന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഭാസുരാങ്കൻ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അന്വേഷണം ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതാക്കളിലേക്ക് എത്തുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായ നീക്കം തന്നെ ഇപ്പോൾ ജാമ്യാപേക്ഷയിലും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് താൻ അസുഖബാധിതനാണ്, വർഷങ്ങളായി ഹൃദ്രോഗത്തിന് ചികിത്സയിലുള്ള ആളാണ്. മാത്രമല്ല ഇതുമായി ജയിലിൽ കഴിയുന്ന സമയത്ത് പോലും ഹൃദ്രോഗം ഉണ്ടായി, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി, ചികിത്സ തേടേണ്ടി വന്നു. 3 ദിവസത്തെ ജനറൽ ആശുപത്രിയിലെ ചികിത്സാ രേഖകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഭാസുരാങ്കൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നാളെയാണ് ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലും കണ്ടല സഹകരണ ബാങ്കിലും ഒപ്പം തന്നെ എൻ ഭാസുരാങ്കന്റെ വീടുകളിലുമായി നടന്ന റെയ്ഡിന്റെ സമയത്തും സമാനമായി തന്നെ ശാരീരിക പ്രശ്നങ്ങൾ എൻ ഭാസുരാങ്കൻ പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ നടത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2 തവണയായി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെയാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഒടുവിൽ കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഭാസുരാങ്കന്റെ അറസ്റ്റിലേക്ക് നീങ്ങുകയും എല്ലാം ചെയ്തത്. 3 ദിവസത്തെ ചോദ്യം ചെയ്യലും അന്വേഷണ സംഘം നടത്തി. അതിനുശേഷം വീണ്ടും തന്നെ ജയിലിലേക്ക് അയക്കരുത്, പകരം ആശുപത്രിയിലേക്ക് അയക്കണമെന്ന ഒരു ആവശ്യം ഭാസുരാങ്കൻ കോടതിയിൽ ഉന്നയിച്ചു. അതിനുവേണ്ടി മകളെയടക്കം, ഡോക്ടറായ മകളെയടക്കം കോടതിയിൽ വാദിക്കുന്നതിന് വേണ്ടി കയറ്റാനുള്ള ശ്രമവും നടത്തി. എന്നാൽ കോടതി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തടയുകയും അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഇങ്ങനെ റിമാൻഡിൽ ഇരിക്കെയാണ് വീണ്ടും ശാരീരിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിക്കുന്നതും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും ആൻജിയോഗ്രാം നടത്തുകയും എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ശാരീരിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻ ഭാസുരാങ്കൻ ജാമ്യത്തിനായി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഭാസുരാങ്കന്റെ മകൻ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിലും കോടതി പരിഗണിക്കുന്നതും നാളെയാണ്. അത്തരത്തിൽ ഭാസുരാങ്കൻ ജാമ്യ നീക്കങ്ങൾക്ക് ഈ ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകളും എന്തായാലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഭാസുരാങ്കൻ.